നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതി ദിലീപിന് ഇന്ന് കോടതിയിൽ വളരെ നിർണായകമായുള്ള ഒരു ദിവസം കൂടിയാണ് തെളിവായ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ പരിശോധിച്ച സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും അതിജീവതയുടെ ഉപഹർജിയിൽ ഇന്ന് സിംഗിൾ ബെഞ്ച് കൂടുതൽ വാദം കേൾക്കുകയും ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സംസ്ഥാന സർക്കാരിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരിക്കും ഇന്ന് കോടതിയിൽ നിലപാട് അറിയിക്കുക തീർപ്പാക്കിയ ഹർജിയിൽ ഉപഹർജി വഴി ആവശ്യം ഉന്നയിക്കാൻ സാധിക്കില്ലെന്ന വാദമാണ് ദിലീപ് ഉയർത്തുന്നത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം ഹർജി ഹൈക്കോടതി പരിഗണിക്കുക സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ ഗൗരവ് അഗർവാളാണ് കേസിലെ അതിജീവിതയായ നടിക്കു വേണ്ടി ഹാജരാകുന്നത് അതിനുശേഷമായിരിക്കാം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ സർക്കാരിന് വേണ്ടി വാദം ഉന്നയിക്കുക തുടർന്ന് ദിലീപിന്റെ അഭിഭാഷകനും കോടതിയിൽ നിലപാട് വ്യക്തമാക്കും മെമ്മറി കാർഡ് പരിശോധിച്ചതിലെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കാൻ സാധിക്കില്ല എന്നാണ് ദിലീപിന്റെ വാദം അന്വേഷണ റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്നാണ് അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ഹർജിയുമായി അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത് അതേസമയം കോടതിയുടെ അധികാര പരിധിയിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ട് നടക്ക് നൽകണമെന്ന് ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു നടിയുടെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നത് ഇത് പ്രകാരം അന്വേഷണം റിപ്പോർട്ടിന്റെ പകർപ്പ് നടിക്ക് ലഭിക്കുകയും ചെയ്തു കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്നുള്ളത് നേരത്തെ വലിയ വിവാദങ്ങൾക്കായിരുന്നു ഇടയാക്കിയത് ഈ സാഹചര്യത്തിലാണ് നടി കോടതിയെ സമീപിക്കുന്നത് തന്റെ അപകീർത്തിപരമായ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ആരോ ചോർത്തിയിട്ടുണ്ടെന്നും അത് പുറത്തുപോകുന്നത് തന്റെ ജീവന തന്നെ അപകടകരമാണെന്നും നടി കോടതിയെ അറിയിച്ചു ഈ ദൃശ്യങ്ങൾ പുറത്തുപോകുന്നത് തടയാൻ നടപടി വേണം ആരാണ് ദൃശ്യങ്ങൾ ചോർത്തിയത് എന്നത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും നടി ആവശ്യപ്പെട്ടു അന്വേഷണം എന്ന ആവശ്യം കീഴ്ക്കോടതി തള്ളിയതോടെ ഹൈക്കോടതിയിൽ നിന്നാണ് നടി അനുകൂല നേടിയെടുത്തത് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി അന്വേഷണം you